ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീര നായർ. ഇന്ന് കൂൺ കൊണ്ട് ഒരടിപൊളി മഷ്റൂം പുലാവ് അഥവാ മഷ്റൂം ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സശ്രദ്ധം ഈ വീഡിയോ കാണൂ, ഡെഫിനറ്റ്ലി ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കൂ. കുക്കിംഗ് പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന വിധത്തിലാണിത് ചെയ്യുന്നത്. പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. സോ വലിയ പാത്രങ്ങളോ ദമ്മിടലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായും ചെയ്തു നോക്കണം. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, എനിക്കത് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ടായിരിക്കും. തീർച്ചയായും അത് മറക്കാതെ തുടക്കത്തിലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം അത് ലൈക്ക് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. 2 ഗ്ലാസ് ബിരിയാണി അരി ഇവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ തോരാനായി മാറ്റിവെക്കുന്നു. കുതിർത്തിടുന്നില്ല, ഒരു 30 മിനിറ്റ് മുമ്പേ തന്നെ ഞാനിങ്ങനെ ചെയ്യുന്നു. അടുത്ത പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കൂണാണ്. അത് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി വേണ്ടത് 2 വലിയ സവാള അല്ലെങ്കിൽ മീഡിയം സവാള, അത് ചെറുതായി കൊത്തി അരിഞ്ഞ് വയ്ക്കുക. തീരെ ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണത്തോളം എടുത്തേക്കുന്നത്. 2 വലിയ തക്കാളി, അതും ഇതേപോലെ തന്നെ ചെറുതായി കൊത്തി അരിഞ്ഞു വയ്ക്കുക. ഇനി ഇതിൽ ചേർക്കേണ്ട സുഗന്ധ വ്യഞ്ജനങ്ങൾ അഥവാ സ്പൈസസ്: 10-20 പെപ്പർകോൺസ്, കുരുമുളക്, 5-6 ഗ്രാമ്പു, 1.5 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട, സർവ്വസുഗന്ധിയുടെ ഇലയാണിത്, സർവ്വസുഗന്ധിയുടെ 1 ഇല, പിന്നെ 2 തക്കോലം, 4-5 ഏലക്ക ചതച്ചത്. ഇനി അരപ്പിനായുള്ള സാധനങ്ങളാണ് പറയുന്നത്: 1 ചെറിയ പിടി തേങ്ങ തിരുമ്മിയത്, പിന്നെ 3-4 പച്ചമുളക്, എരിവനുസരിച്ച് ചേർത്താൽ മതി, പിന്നെ 1 ചെറിയ പിടി മല്ലിയില, വളരെ കുറച്ച് പുതിനയില, 1 ഇഞ്ച് നീളമുള്ള 1 ഇഞ്ചി, പിന്നെ 5-6 വെളുത്തുള്ളി അല്ലി. അരയ്ക്കാൻ മുളകുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ചേരുവകളൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, പിന്നെ 1 നുള്ള് കുങ്കുമപ്പൂവ്, പിന്നെ ഇനി ചേർക്കുന്നത് റോസ് വാട്ടറാണ്, എഡിബിൾ റോസ് വാട്ടറാണിത്, എഡിബിൾ റോസ് വാട്ടർ, പിന്നെ കേവ്ഡ വാട്ടർ. കേവ്ഡ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രംഭയിലയില്ലേ, രംഭയില പലർക്കും അറിയാമായിരിക്കും, ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഈ ഇൻസെറ്റിൽ കാണിച്ചിരിക്കുന്നതാണ് രംഭയില, രംഭയിലയുടെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ജ്യൂസാണ് കേവ്ഡ വാട്ടർ. അതൊക്കെ ഓപ്ഷണലാണ്. പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. ഇനി അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും പ്രത്യേകം പ്രത്യേകമായി വറുത്ത് ആദ്യമേ മാറ്റിവെക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഈ സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി അതൊന്ന് വഴലുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ബിരിയാണിക്കായുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങ തിരുമ്മിയത്, മല്ലിയില, പുതിനയില, പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഒരല്പം വെള്ളവും ഇതിനിടയ്ക്ക് ചേർത്ത് കൊടുക്കാം അതരയാൻ വേണ്ടി. ഈ പരുവത്തിൽ അത് അരച്ചെടുക്കുന്നു. ഇപ്പോഴേക്കും നമ്മുടെ സവാള വഴന്നു വന്നു. അതിലേക്കുടൻ തന്നെ ഈ അരപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അത് ഒന്ന് മൂക്കാനായി അനുവദിക്കുക. ചേർത്ത് കൊടുത്ത അരപ്പ് മൂത്തു. ഇനി അതിലേക്ക് ഓരോ പൊടികളായി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.25 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലിടുന്നത് കൂണാണ്.
കൂൺ കൂടി ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് തക്കാളിക്ക കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ചേർക്കാം. അതുകൂടി ഒന്ന് വഴന്നു വന്ന ശേഷം അതിലേക്ക് നല്ലൊരു പിടി മല്ലിയില, പിന്നെ ചെറിയൊരു പിടി പുതിനയില എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. അപ്പോഴേക്കും ആ മല്ലിയിലയുടെയും പുതിനയിലയുടെയും മറ്റും ഫ്ലേവർ ആ കൂണിലേക്ക് നന്നായി ഇറങ്ങി പിടിക്കും. ഇനി ഒരു 30 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ കഴുകി തോരാനായി മാറ്റി വെച്ചിരുന്ന അരി ഇതിലേക്കിടുന്നു. അരി നല്ലപോലെ ഇട്ട് ഇളക്കിയ ശേഷം അതിലേക്കിനി വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കേവ്ഡ വാട്ടർ ഒരു 1-2 ടീസ്പൂൺ, റോസ് വാട്ടർ 1-2 ടീസ്പൂൺ എന്നിവ, പിന്നെ ഒരു ചെറിയ നുള്ള കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് വേണമെങ്കിൽ പാലിൽ ഒരല്പം ചൂട് പാലിൽ കലക്കി വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഇതൊക്കെ ഓപ്ഷണലാണ് ഞാൻ പറഞ്ഞല്ലോ. അതൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണമെന്ന് തന്നെ ഇല്ല, അതിന് വേണ്ടി പരിശ്രമിക്കുകയൊന്നും വേണമെന്നില്ല. അല്ലെങ്കിലും ടേസ്റ്റ് നന്നായിരിക്കും. പിന്നെ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. മിക്സിയിലുണ്ടായിരുന്ന ബാക്കി അരപ്പ് കൂടെ റൈസിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കലക്കി ഒഴിച്ചു എന്ന് മാത്രം. വെള്ളം കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പും ടേസ്റ്റ് എല്ലാം ഒന്ന് പരിശോധിച്ച ശേഷം കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ പോകാൻ അനുവദിക്കുക. 1 വിസിലിന് ശേഷം തീ ഓഫാക്കുക. പിന്നെ സ്റ്റീം അടങ്ങിയ ശേഷം നമുക്ക് കുക്കർ തുറക്കാവുന്നതാണ്. ദേ സ്റ്റീമെല്ലാം പോയി, കുക്കറൊക്കെ നമ്മൾ തുറന്നു. നല്ല അടിപൊളി മഷ്റൂം പുലാവ് അല്ലെങ്കിൽ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡിയാണ്. എന്തൊരു മണമാണെന്നറിയോ? നമ്മൾ ആ റോസ് വാട്ടറും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല അടിപൊളി മണമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് വീട്ടിലൊരിക്കലൊന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ഗുഡ് ബൈ.